ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ചെറിയൊരു വ്ളോഗായിട്ടാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തെ ജടായു നേച്ചർ പാർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കിയാലോ. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ദേശീയപാതയിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരം പോയാൽ തന്നെ നമ്മൾ ജടായു നേച്ചർ പാർക്കിലെത്തും. അറുപത്തഞ്ച് ഏക്കറിൽ തീർത്തിട്ടുള്ള ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ജടായു നേച്ചർ പാർക്ക്. ലോകത്തിലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയൊരു പക്ഷിശില്പമാണ് ജടായു പക്ഷിതന്ത്രി. നല്ല വൈവിധ്യമാർന്നിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കാണാനായിരുന്നത്. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട്. നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിവിടുന്ന് എൻട്രി പാസ് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് 235 രൂപയാണ് ഇവിടുന്ന് എൻട്രി പാസ് എടുക്കാൻ. പിന്നെ നമ്മൾ കേബിൾ കാറിൽ കയറണം എന്നുണ്ടെങ്കിൽ മുകളിൽ പോയിട്ട് 295 രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത്, ജി എസ് ടി അടക്കം. അങ്ങനെയാണ് നമുക്ക് ചാർജ് വരുന്നത്. അങ്ങനെ നമുക്ക് മൊത്തം ഒരാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ 530 രൂപയാണ് അവിടെ വേണ്ടത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻട്രി പാസ്സൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള എൻട്രി പാസ് ഇവിടെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അകത്തേക്ക് കയറുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും, പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും കവറുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് കേബിൾ കാറ് വഴി മുകളിലേക്ക് കയറാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ്? അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി, പിന്നെ കേബിൾ കാറിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്, സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് 3D സിനിമകൾ അങ്ങനെയൊക്കെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടില്ല, ഞങ്ങൾ നേരെ മുകളിലോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ കേബിൾ കാർ വരുന്നുണ്ട്, മുകളിൽ നിന്ന് ആളെ കൊണ്ട് വരികയാണ്. അപ്പോൾ അവരെ ഇറക്കിയ ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കയറുകയാണ്. അപ്പം ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിലാണ് ഈ ഗരുഡപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കേബിൾ കാറിൽ ഇരുന്നിട്ട് താഴെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ കാണാൻ. നല്ല ഉയരത്തിൽ ഇരുന്നിട്ടല്ലേ നമ്മൾ കാണുന്നത്. കാടും മലകളും ഇഷ്ടംപോലെ പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇതായിരുന്നു. ആദ്യം അങ്ങോട്ട് പോയിട്ടുള്ള ആളുകൾ തിരിച്ചു പോകുന്ന കേബിൾ കാറുകളാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ ജടായു എർത്ത് സെൻറ്റർ കാണാനായിട്ട് ഹെലികോപ്റ്ററിൻ്റെ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറേ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ആയതുകൊണ്ട് ഇത് കുറച്ച് മങ്ങിയിട്ടാണ് നമുക്ക് കാണുന്നത്. കേബിൾ കാർ വഴി മുകളിലെത്തിയിട്ട് അവിടുന്ന് പിന്നെ ഹെലികോപ്റ്ററിൽ പോവുകയാണ് ചെയ്യുന്നത്. ഹെലികോപ്റ്ററിൽ പോയിട്ട് അത് റൗണ്ട് ചെയ്തിട്ടൊന്നിങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഉയരങ്ങളിൽ നിന്ന് ഇങ്ങനെ ജടായുവിനെ കാണാൻ. ഇങ്ങനെ നേരിട്ട് നമ്മൾ അടുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ വട്ടം കറങ്ങിയിട്ടൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതാ നമ്മൾ മുകളിലേക്ക് എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്തനായ ചലച്ചിത്രകാരനും ശില്പിയുമായിട്ടുള്ള രാജീവ് അഞ്ജലിൻ്റെ നേതൃത്വത്തിൽ തീർത്തിട്ടുള്ള ഒരു വിസ്മയം തന്നെയാണ് ഈ ജടായു എർത്ത് സെൻറ്റർ. അദ്ദേഹത്തിൻ്റെയും കൂട്ടാളികളുടെയും കരവിരുതിൻ്റെ ഒരു മനോഹാരിത ഈ ശില്പത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പുകൾ അവിടേക്ക് നടന്ന് കയറി പോകാനുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല.
അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഈ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത്. നമ്മളിവിടെ നിന്നിങ്ങനെ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ ആരും ഇല്ല. അത്രക്കും നല്ലൊരു എന്താ പറയുക, ഒരു സൈലൻ്റായിട്ടുള്ളൊരു അന്തരീക്ഷമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ആളുകളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ മുകളിലേക്ക് ചെന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ്. കുട്ടികളായിട്ടും മുതിർന്നവരായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മളിവിടെ നടന്ന് കാണാണ് എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് പ്രശസ്ത കവി ഒ എൻ വി കുറുപ്പ് ജടായുവിനെ സ്മരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ളിലേക്കൊന്നും നമ്മൾ കയറിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ മ്യൂസിയം ചെറിയൊരു തിയേറ്ററൊക്കെ ഉണ്ടോയെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല. വിനോദസഞ്ചാരികളെ കൊണ്ട് പറക്കണ ഹെലികോപ്റ്റർ ഇതിൻ്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കണത് നമുക്കിങ്ങനെ കാണാം കേട്ടോ. ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ നമ്മൾ അതിങ്ങനെ കാണാണ്. ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ അതിനും ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ നമ്മളതിൽ ചുറ്റിക്കറങ്ങി കുറേ സമയം ഇങ്ങനെ കുട്ടികളെ കേട്ട് നടന്ന് എല്ലാം കണ്ട്. പിന്നെ ഇവിടെ കോഫി കഫേകളും ടീ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടീ സ്റ്റാളിൽ നിന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അത് നല്ല വൃത്തിയിലും വെടിപ്പിലാണ് ഇവിടെ കൊണ്ട് നടക്കുന്നത്. അങ്ങേ തലക്കാ കാണുന്നത് ടോയ്ലറ്റുകളാണ്. ആർക്കെങ്കിലും ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഫ്രഷ് ആണെങ്കിലൊക്കെ അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചുറ്റുഭാഗത്തായിട്ട് ഇഷ്ടംപോലെ കുരങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം വൈകി തുടങ്ങി. അപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ സമയമാണിപ്പോൾ. ഇത് നല്ല ഭംഗിയാണ് ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ കാണാൻ. ഈ ജടായുവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ചെറിയൊരു ക്ഷേത്രം, ശ്രീരാമസ്വാമി ക്ഷേത്രം. We'll be right back.
ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സമയം പോണത് തീരെ അറിയില്ല. കാരണം നല്ല കാറ്റുമാണ്, നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അതിലിങ്ങനെ ലയിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. അത്രക്കും നല്ലൊരു ഭംഗിയുണ്ട് കാണാനും ചുറ്റുഭാഗവും ഒക്കെ. നല്ല ചെറിയ ചെറിയ വിളക്കുകളൊക്കെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്, കുറച്ച് നേരം വൈകി തുടങ്ങിയപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ കേബിൾ കാറിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് ഒരു 2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു, അതൊരു 2 മിനിറ്റേ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ കാറ് വന്നു, ഞങ്ങളതിൽ കയറി തിരിച്ചു പോരുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു പോരുന്ന ടൈമിൽ ഈ ജടായുവിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ചെറിയ ലൈറ്റുകളും ഒക്കെ ഉണ്ടായിട്ട് നല്ല ചെറിയൊരു ഇരുട്ടും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വേറെ കാറുകളൊക്കെ അതിലെ തിരിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ തിരിച്ചു പോരാൻ തുടങ്ങിയിട്ടുണ്ട് നേരം വൈകുന്നേരം ആയപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.